Hey guys, this is Silsila with our another super fresh new video. Welcome back. Welcome to our family. Subscribe to the channel. Scalp based diet ഉള്ള നമ്മുടെ ഹെയറിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിക്കണ്ടായി പിന്നെ ഡിഫറെന്റ് സ്കാൽപ്പ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് നമ്മൾ സംസാരിക്കണ്ടായി അപ്പോൾ ഈ ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ കാഴ്ചയിലുള്ള അടിസ്ഥാനത്തിൽ അതായത് ഹെയറിന്റെ ആ ഒരു ഷേപ്പിന്റെ അല്ലെങ്കിൽ അത് കാണുമ്പോഴുള്ള ആ ഒരു ലുക്കിന്റെ അതിന്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഹെയറിനെ വേറെ രീതിയിൽ നമുക്ക് വ്യത്യസ്ത ടൈപ്പുകളായിട്ട് വേർതിരിക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറയണ്ടായി ആ വീഡിയോയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഹെയർ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ലെറ്റ്സ് ഗോ ഹെയർ ടൈപ്സ് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണുള്ളത് സ്ട്രെയിറ്റ് ഹെയർ വേവി ഹെയർ ആൻഡ് കേളി ഹെയർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കാരണം എല്ലാവരും പൊതുവേ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇത് എല്ലാവർക്കും അവരവരുടെ ഹെയർ ടൈപ്പ് അറിയുകയും ചെയ്യായിരിക്കും എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഈ മൂന്നെണ്ണമാണ് നമ്മളുടെ ഹെയർ ടൈപ്പ് ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ ചെറിയ മാറ്റങ്ങൾ മൂലം ചെറിയ ഡിഫറൻസ് ഉള്ള ഹെയർ ടൈപ്പുകളുണ്ട് അപ്പം ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ഹെയറിനെ കുറിച്ച് സംസാരിക്കാം സ്ട്രെയിറ്റ് ഹെയർ എന്ന് വെച്ചാൽ നമുക്കറിയാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് എങ്ങനെയാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല ഈ സ്ട്രെയിറ്റ് ഹെയറിൽ തന്നെ നമ്മൾ വ്യത്യസ്ത രീതിയിൽ കാണാറുണ്ട് ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്താ പറയുക ഭയങ്കര തിൻ ആയിട്ട് അതായത് വലിയ കട്ടിയില്ലാത്ത മുടിയായിരിക്കും എന്നാൽ സ്ട്രെയിറ്റ് ഹെയർ ആയിരിക്കും ആ രീതിയിൽ കാണാനായിട്ട് പറ്റും ഭയങ്കര തിന്നായിരിക്കും അതായത് ഭയങ്കര നേർമയായിരിക്കും ഹെയർ അതായത് കട്ടി ഉണ്ടാവില്ല എന്നാൽ സ്ട്രെയിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള സ്ട്രെയിറ്റ് ഹെയർ പിന്നെ ഒരു മീഡിയം തിൻ അതായത് ഓവർ കട്ടിയല്ല എന്നാൽ അധികം കട്ടി കുറഞ്ഞതല്ലാത്ത എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർസ് ഉണ്ട് അത് അത്തരത്തിലുള്ള സ്ട്രെയിറ്റ് ഹെയർസ് ഉണ്ട് പിന്നെ മൂന്നാമത് എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉണ്ട് ഇതാണ് മൂന്നാമത്തെ ഒരു സ്ട്രെയിറ്റ് ഹെയർ എന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ സ്ട്രെയിറ്റ് ഹെയറിൽ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഹെയർസ് നമ്മൾ കാണാറുണ്ട് പിന്നെ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വേവി ഹെയർ ആണ് വേവി ഹെയർ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ ഒടിഞ്ഞു പോണ ഹെയർ എന്താ പറയുക തിരകളൊക്കെ പോലെ ഇങ്ങനെ ഒടിഞ്ഞു പോണ ഹെയർസ് ആണ് എന്താ പറയുക വേവി ഹെയർസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വേവി ഹെയർ ടൈപ്പ് തന്നെ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള കാണാറുണ്ട് ഒന്ന് എന്താ പറയുന്നത് മൊത്തത്തിൽ വേവി ആയിട്ടുള്ള അതായത് നമ്മൾ ഈ സ്കാൽപ്പ് തൊട്ടേ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് എന്താ പറയുക തിര പോലെ കിടക്കുന്ന വേവി ഹെയർസ് ഉണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവിടുന്ന് സ്കാൽപ്പിൽ നിന്ന് പകുതിയോളം എന്താണ് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് നേരെ തന്നെയായിരിക്കും എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് മുടിയുടെ ആ ഒരു സെൻറ്റർ പോർഷനിൽ നിന്ന് താഴോട്ട് ഭയങ്കര ഇങ്ങനെ വേവി ആയിട്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്തേക്ക് ഭയങ്കര വേവി ആയിട്ട് കിടക്കും മുടിയുടെ അവസാന ഭാഗത്തേക്ക് ഭയങ്കര വേവി ആയിട്ട് കിടക്കും അപ്പോൾ അങ്ങനെയുള്ള വേവി ഹെയർസ് ഉണ്ട് പിന്നെ മറ്റൊരു തരം എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഭയങ്കര ഫ്രിസി ആയിട്ട് വേവി ആയിട്ട് കിടക്കുന്ന ഭയങ്കര എന്താ പറയുക ഫ്രിസി ആയിട്ട് പാറി എന്നാലും അത് വേവി ആയിട്ട് കിടക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള വേവി ഹെയറും ഉണ്ട് വേവി ഹെയറിലും അങ്ങനെ വ്യത്യസ്ത തരത്തിൽ ഹെയർസ് കാണാറുണ്ട് ഓക്കെ കുറേ പേരുടെ അധിക പേരുടെയും ഹെയർ അധികവും വേവി ആയിട്ടാണ് തോന്നുന്നുണ്ടാവുക ഞാൻ അധികം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വേവി ഹെയർസ് ആയിരിക്കും ചിലപ്പം കാണാനായിട്ട് പറ്റുക അധികം എന്താ പറയുക സ്ട്രെയിറ്റ് ഹെയറിനേക്കാളും കേളി ഹെയറിനേക്കാളും കൂടുതലായിട്ടുള്ള ഹെയർ വേവി ഹെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഒരു തോന്നല് മാത്രമാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കേളി ഹെയർ ആണ് കേളി ഹെയർ നമുക്കറിയാം നല്ല ചുരുണ്ട മുടിയാണ് കേളി ഹെയർ എന്ന് പറയുന്നത് ഇങ്ങനെ സ്പ്രിങ് പോലെ ചുരുണ്ട് നല്ല ചുരുണ്ട് കിടക്കുന്ന മുടിയാണ് കേളി ഹെയർ എന്ന് പറയുന്നത് കേളി ഹെയർ എന്ന് പറയുന്നത് പിന്നെ അതിൽ തന്നെ വ്യത്യസ്ത തരമുണ്ട് ഒന്ന് നമ്മളുടെ ഈ സ്കാൽപ്പ് തൊട്ടേ ഇങ്ങനെ ചുരുണ്ട് ഇവിടെ തൊട്ടേ ഇങ്ങനെ ചുരുണ്ട് വരുന്ന സ്പ്രിങ് പോലെ ഇവിടെ തൊട്ടേ സ്പ്രിങ് പോലെ കിടക്കുന്ന കേളി ഹെയർസ് ഉണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള കേളി ഹെയർ ഉണ്ട് അതായത് ഭയങ്കര ലോ ഹെയർ ഭയങ്കര ലോങ് ആയിട്ട് കേളി ആയിട്ട് കിടക്കുന്ന നല്ല ഭംഗിയായിരിക്കും അത് കാണാനായിട്ട് കേളി ഹെയർ നീണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാരണം അത് ഭയങ്കര എന്താ പറയുക തിക്നെസ് ഉള്ള പോലെ ഒരു ഫീലാണല്ലോ കേളി ഹെയറിനുണ്ടാവുക ഭയങ്കര ഹെയർ നല്ല കട്ടിയുള്ള പോലെയുള്ളൊരു ഫീലാണുണ്ടാവുക അപ്പോൾ ആ ഹെയർ നീണ്ട് കിട്ടാൻ ഭയങ്കര പണിയാണ് കാരണം ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ കുഞ്ഞായിട്ട് നീണ്ടാൽ പോലും ആ നമ്മളിങ്ങനെ നീട്ടി വെച്ചാൽ ചിലപ്പോൾ നല്ല നീളം ഉണ്ടാകും പക്ഷേ അത് സ്പ്രിങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട്
അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്നതുകൊണ്ട് എന്താ പറയുക, മറ്റേ സ്ട്രൈറ്റ് ഹെയറിനൊന്നും അത്ര പെട്ടെന്ന് ഒരു നീണ്ട ഒരു എന്താ പറയുക രൂപത്തിലേക്ക് അതിനെത്താൻ പറ്റില്ല. അപ്പോൾ കേളി ഹെയറിൻ്റെ നീളം കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നീളം വെക്കുന്ന ഒരു ഫീല് നമുക്ക് തോന്നില്ല, കാരണം ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരുന്നതുകൊണ്ട്. മേ ബി നീളുന്നുണ്ടാവും, പക്ഷെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ലല്ലോ. അപ്പം പക്ഷെ അതേസമയം ഇത് നീണ്ടു കഴിഞ്ഞാൽ, ഒത്തിരി നീണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെയുള്ള ഹെയർ ആണല്ലോ കേളി ഹെയർ എന്ന് പറയുന്നത്. പൊതുവേ ഇങ്ങനെ വളർച്ച കുറഞ്ഞ മുടിയായിട്ട് എല്ലാ കുറേ കാലത്തേക്ക് ഒരേ രീതിയിൽ തന്നെ നമുക്ക് കാണാനായി പറ്റും, കാണാനായിട്ട് പറ്റും കേളി ഹെയർ. സ്ട്രൈറ്റ് ഹെയർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നീളം വെക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക. വേവി ഹെയർ ആണെങ്കിലും എന്താ പറയുക, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ കുറച്ച് എന്താ പറയുക ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അതിന് ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ കുറച്ച് രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ പറ്റും, മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. എന്നാൽ അതേസമയം എന്താ പറയുക, ഈ കേളി ഹെയർസിലാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാലും പെട്ടെന്നൊരു നീളം തോന്നില്ല, ഒത്തിരി കാലം എടുക്കും അതൊന്ന് നീണ്ട് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട്. കാരണം അതിങ്ങനെ നീളുന്നതൊക്കെ ചുരുണ്ട് 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 നീളുന്നത് കൊണ്ട് അങ്ങനൊരു ഫീലാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തിക്നെസ് തോന്നുന്നുള്ളതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നീണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ കേളി ഹെയറിലെ ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞു, സ്കാൽപ്പ് തൊട്ടേ ഇങ്ങനെ സ്പ്രിംഗ് ആയിട്ട് കിടക്കുന്ന. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു ഭയങ്കര നീണ്ടിട്ട് സ്പ്രിംഗ് ആയിട്ട് കിടക്കുന്ന, അതായത് ഹെയർ നല്ല എന്താ പറയുക ലോങ് ആയിട്ട് എന്താ പറയുക ചുരുണ്ട് സ്പ്രിംഗ് ആയിട്ട് കിടക്കുന്ന എന്താ പറയുക കേളി ഹെയർസ് ഉണ്ട്. ഈ മൂന്നാമത് കേളി ഹെയറിൽ തന്നെ കാണുന്നൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രിസി ആയിട്ട് കേളി ആയിട്ട് കിടക്കുന്നത്, അങ്ങനെ ഭയങ്കര ഫ്രിസി ആയിട്ടായിരിക്കും മുടി ഉണ്ടാവുക. മുടി ഭയങ്കര സ്പ്രിങ് പോലെ തന്നെ കേളി ആയിട്ട് ചുരുണ്ട് തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ നന്നായിട്ട് പാറിയിരിക്കും, ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പാറിയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന കേളി ഹെയർസ് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ മൂന്ന് രീതിയിൽ കേളി ഹെയർസ് നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. അപ്പം ഈ മൂന്ന് ഹെയർ ടൈപ്പ് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള എന്താ പറയുക ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് വ്യത്യസ്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ വേറെ ടൈപ്പ്സ് ഉണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ക്ലിയറായി എന്ന് മനസ്സിൽ വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ ഹെയർ ഏതായിരിക്കും ഇതിലെന്നുള്ളത്, ഏത് തരമാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ഹെയർ ടൈപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ഹെയർ സ്റ്റൈൽസ് നോക്കാം, അതുപോലെ തന്നെ ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുടി കളർ ചെയ്യുകയാണെങ്കിൽ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് മുടി കളർ ചെയ്യുകയാണെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ, അങ്ങനെ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നൊന്നും ഹെയറിനത്ര നല്ലതല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ഹെയർ ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് എന്താ പറയുക കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ചെയ്യാനെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഹെയർ കട്ട് ചെയ്യുന്നതൊക്കെ അല്ലേ, ഹെയർ കട്ടിങ്ങൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ, ഹെയർ കട്ടിങ്ങിലൊക്കെ നമ്മളുടെ ഹെയർ സ്ട്രെയിറ്റ് ഹെയർ ആണോ വേവി ഹെയർ ആണോ അല്ലെങ്കിൽ കേളി ഹെയർ ആണോ എന്ന് അറിഞ്ഞിരുന്നാൽ ഹെയർ കട്ട് പോലും നമുക്ക് ഭംഗിയായിട്ട് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓരോ ഹെയർ ടൈപ്പിന് പറ്റിയ. പിന്നെ ഈ കേളി ഹെയറിൽ വല്ലാണ്ട് അങ്ങോട്ട് ഹെയർ കട്ട് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നന്നായിരിക്കുക. നമ്മൾ നോർമലി 2 മന്ത്സ് കൂടുന്ന സമയത്ത് നമ്മൾ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കും അല്ലേ, മുടിയുടെ അറ്റം ഒന്ന് ചെറുതായിട്ട് എന്തായാലും 2 മാസം കൂടി നമ്മൾ കൂടുമ്പോൾ നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കുമല്ലോ. പക്ഷേ കേളി ഹെയറിൽ ഒത്തിരി അധികം അങ്ങോട്ടും വെട്ടിക്കളയാത്തതായിരിക്കും നല്ലത്, കാരണം അധികം നീളം തോന്നിക്കാത്ത സാധനമായതുകൊണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ വെട്ടിയാലും പെട്ടെന്ന് തന്നെ നീളം വരും. അതിപ്പം പിന്നെ മുടിയുടെ സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ, നീളം വെക്കുന്നതിലൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി വെച്ചിട്ടാണ് നീളം വരിക. എന്നാൽ പോലും സ്ട്രെയിറ്റ് ഹെയർ ആണെങ്കിൽ നീളം തോന്നിക്കും. പിന്നെ വേവി ഹെയർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ കേളി ഹെയർ ആണെങ്കിൽ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞേ മനസ്സിലായില്ല, അതായത് നമുക്ക് ഹെയർ കട്ട് ചെയ്യുന്നതിലും കുറേയൊക്കെ ശ്രദ്ധ പതിപ്പിക്കാനായിട്ട് പറ്റും. നമ്മളുടെ ഹെയർ ടൈപ്പ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ഹെയർ ടൈപ്പിന് പറ്റിയ ഹെയർ കട്ടിങ്സ്, നമ്മളെ ഹെയർ ടൈപ്പിന് പറ്റിയ ഹെയർ കളറിങ്സ് അങ്ങനെയൊക്കെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ എല്ലാ ഹെയറിനും അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് കൊണ്ട് നടന്നാൽ എല്ലാ ഹെയറിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ ഐഡൻറ്റിറ്റിയാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നമുക്കുള്ളതിൽ നമ്മൾ കോൺഫിഡൻ്റായിട്ടിരിക്കുക. നമുക്കുള്ളതിന് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. നമ്മളെങ്ങനെ നമുക്കുള്ള ഹെയറിനെയും സ്കിന്നിനെയും നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, അതിനെ നമ്മളെങ്ങനെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അല്ലാണ്ട് നമുക്ക് അങ്ങനെയായിപ്പോയി ഇങ്ങനെയായിപ്പോയി എന്നൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. ഹെയറിലാണെങ്കിലും കേളിയാണെങ്കിലും സ്ട്രെയിറ്റ് ആണെങ്കിലും വേവി ആണെങ്കിലും ഒക്കെ അതിന് അതിൻ്റേതായ ഒരു സൗന്ദര്യവും ഭംഗിയുമുണ്ട്. നമുക്കതിന് ഏത് കാര്യത്തിനെയും നമുക്ക് ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, നമ്മളെ ശ്രദ്ധിക്കുകയാണെങ്കിലും നമ്മളതിനെ സ്നേഹിക്കുകയാണെങ്കിലും. ഓക്കെ, അപ്പോൾ
ഇതാണ് നമ്മളുടെ ഹെയർ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് നമ്മളുടെ ഹെയറിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഹെയർ ടൈപ്പ് പറഞ്ഞിരുന്നാൽ കൂടുതൽ ക്ലിയർ ആയിട്ട് ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നേരത്തെ സ്കാൽപ്പിൻ്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഐക്കാട്ടിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, പിന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരിലേക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, അറ്റ്ലീസ്റ്റ് രണ്ട് പേരിലേക്കെങ്കിലും. ഓക്കെ, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും കൂടി താഴെ കമൻറ്റ് ചെയ്തേക്കുക. എന്നെ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം അമർത്തി അതിൽ ഓൺ ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇതിൽ കൂടുതലായിട്ട് ആഡ് ഓൺ ചെയ്യണം തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയത്. നിങ്ങൾക്കറിയാം സ്റ്റാർട്ടിംഗ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മെയിനായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കറിയാവുന്ന ബ്യൂട്ടി ഫാഷൻ റിലേറ്റഡ് കാര്യങ്ങളോടെയാണ് ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കണം. ഞാൻ അതിന് ശ്രമിക്കുന്നതാണ്. നമുക്ക് കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വ്ളോഗ്സ് നമുക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. തൽക്കാലത്തേക്ക് നമ്മൾ ബൈ പറയുകയാണ്. തൽക്കാലത്തേക്ക് മാത്രം നമ്മൾ ബൈ പറയുകയാണ്. പക്ഷെ നമുക്ക് വീണ്ടും കാണണം. ഓക്കെ, ടാറ്റാ, ബൈ.